Good afternoon, children. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് പാഠം 10 എലി. പാഠം 10 എലി. ഓക്കെ, എലിയെ പിടിക്കാൻ കെണി വെച്ചു. എലിയെ പിടിക്കാൻ കെണി വെച്ചു അല്ലേ. നമ്മൾ എലിയെ പിടിക്കുന്നത് എങ്ങനെയാണ്? അത് വീഴാനുള്ള കെണി ഒരുക്കി വെച്ചാലേ എലി വീഴുള്ളൂ, നമുക്ക് പിടിക്കാൻ പറ്റില്ല. അന്നേരം എലിയെ പിടിക്കണമെങ്കിൽ കെണി വെക്കണം അല്ലേ. ഓക്കെ, നമ്മൾ നമ്മൾ എ എന്ന അക്ഷരം അല്ലേ, അതിൻ്റെ ചിഹ്നം ഏതാണ് മിസ് എഴുതാം? ചിഹ്നം. ഓക്കെ, നമ്മൾ ഏകാരിതത്തിലല്ലേ, എയുടെ ചിഹ്നങ്ങളാണ് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നം. വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോഴാണ് നമ്മൾ വാക്കുകളായിട്ട് അത് എഴുതി പോകുന്നത്. എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണിത്, മനസ്സിലായോ? ഈ ചിഹ്നം, ഈ ചിഹ്നം എഴുതി അതിൻ്റെ കൂടെ കായെന്ന് എഴുതിയാൽ നമുക്ക് എങ്ങനെ അത് വായിക്കാം? കെ കെ എന്ന് വായിക്കും അല്ലേ. ഓക്കെ, മനസ്സിലായോ? എയുടെ ചിഹ്നം ഇതാണ്. എ ഇപ്പം കായുടെ പോലെ വേറെ ഏതല്ലേ, ഏതക്ഷരം ആയിക്കോട്ടെ, അതിൻ്റെ ഫ്രണ്ടിൽ ഈ ചിഹ്നം കണ്ടാൽ എയുടെ ചിഹ്നമാണ് നിങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് റീഡ് ചെയ്യുക. ഇപ്പം കായുടെ ഫ്രണ്ടിൽ ഈ ചിഹ്നം ഉപയോഗിച്ചപ്പോൾ നമ്മൾ കെ എന്ന് റീഡ് ചെയ്ത് അല്ലേ, അങ്ങനെ വായിച്ചത്. അതുപോലെ ഏതക്ഷരമായാലും നിങ്ങൾ ഓർക്കുക, എയുടെ മാത്രമാണ്, അതനുസരിച്ച് നിങ്ങൾ വായിക്കാവുന്ന മിസ്സാ വാക്കുകൾ കുറച്ച് പഠിപ്പിച്ചു തരാം. ഓക്കെ, നമ്മൾ എ കൂട്ടിയുള്ള മൂന്ന് വാക്കുകൾ മിസ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് എ അല്ലേ, എ എഴുതി. ഓക്കെ, ഇത് ഊവിൻ്റെ ചിഹ്നം അല്ലേ, അന്നേരം എരു എന്നായി അല്ലേ. ഓക്കെ, മായുടെ ഒന്ന് ചേർത്ത് വായിക്കാമോ? എരുമ. ഓക്കെ, എരുമ എങ്ങനെ റീഡ് ചെയ്യുക? എരുമ, എ രു മ. ഊവിൻ്റെ ചിഹ്നമാണ് നിങ്ങൾക്കറിയാം അല്ലേ, ഊവിൻ്റെ ചിഹ്നം നേരത്തെ പഠിച്ചിരുന്നു, എരുമ. ഓക്കെ, ഇനി അടുത്ത വാക്ക് മിസ് എഴുതാം. ചിഹ്നം ഉപയോഗിച്ചു എ രി വായിട്ട് എങ്ങനെ എങ്ങനെ ഇത് വായിക്കാം നമുക്ക്? എരിവ് എരിവ് എഴുതി ഈ എന്ന ചിഹ്നമാണിത്, ഈയുടെ ചിഹ്നമാണിത് കേട്ടോ. വായുടെ ചന്ദ്രക്കനാണ് നമുക്ക് റീഡ് ചെയ്യുന്നത്, എരിവ്. ഓക്കെ, വായിക്കാൻ പഠിച്ചോ? മിസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ ചിഹ്നങ്ങൾ ഓർത്തിരിക്കുക, ലെറ്റേഴ്സും വാക്കുകൾ പിന്നെ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എരിമ എരിവ്. ഇനി ഒരു പേരും മിസ് എഴുതാം. എ ല അല്ലേ, എഴുതി ലാക്ക് ഈടെ മാത്രം ചിഹ്നം ഉപയോഗിച്ചു, ലാക്ക് ഈടെ ചിഹ്നം ഉപയോഗിച്ചു. ഇത് ചേർത്തൊന്ന് വായിക്കാമോ? എ ലായുണ്ട് ഈ ലി അല്ലേ, എ ലി മ എലിമ. ഓക്കെ, എ കുട്ടി
മൂന്ന് വാക്കുകളാണ് മിസ് ഇപ്പൊ എഴുതിയത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എരുമ, എരിവ്, എലിമ. ഓക്കെ, നമുക്കിനി എയുടെ ചിഹ്നം ഉപയോഗിച്ചുള്ള വാക്കുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മിസ് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഓക്കെ, എയുടെ ചിഹ്നം അല്ലേ, ഈ എയുടെ ചിഹ്നമാണിത്. ചിഹ്നം ഇട്ടു എങ്ങനെ ഇത് വായിക്കാൻ പറ്റും? വായിക്കാമോ? പായും എയുടെ ചിഹ്നവും കൂടിയാണ്. നമുക്ക് എങ്ങനെ വായിക്കാം? പേ എന്ന് വായിക്കാം അല്ലേ, പേ. അടുത്തത് കൂട്ടക്ഷരമാണ്. ഈ കൂട്ടക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഓക്കെ, ഏതക്ഷരമാണിത്? ആ ഇട്ട അല്ലേ. ഇനി മിസ് ഈ എന്ന ചിഹ്നം ഉപയോഗിക്കും. ഒന്ന് കൂട്ടി വായിക്കാമോ? ചേർത്ത് വായിച്ചേ. പെട്ടി. ആ ഓക്കെ, പെട്ടി അല്ലേ, പെട്ടി. അടുത്തത് വായിക്കാൻ പഠിച്ചില്ലേ ഇപ്പം. ഓക്കെ, അടുത്തത് എയുടെ ചിഹ്നം മറക്കരുത്. എയുടെ ചിഹ്നം എങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത മിസ് എഴുതുന്നു, ഇത് ഏതക്ഷരമാണെന്ന് പറയാമോ? ചായ അല്ലേ. ഒരു ചായയുടെ കൂടെ എയും ചായ അല്ലേ. നമുക്ക് എങ്ങനെ റെഡി ചെയ്യാം? ആ എയുടെ ചിഹ്നം ഉപയോഗിച്ച് മിസ് ചായ എഴുതി. ചെ അല്ലേ. ഓക്കെ, മിസ് ഡായല്ലേ, ഡായല്ലേ. ഓക്കെ, ചെ ഡായെന്നായ അല്ലേ. ഓക്കെ, ഇതിന് മിസ് ഈ എന്ന ചിഹ്നം ഉപയോഗിക്കും. കൂട്ടി വായിച്ചേ, ചേർത്തൊന്ന് വായിച്ചേ എല്ലാവരും. ചെടി. ഓക്കെ, ചെടി വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ചെടി. അടുത്ത മിസ് എഴുതുന്നു, പഠിച്ച ഈ ഈ ലെറ്റർ തന്നെയാണ് അല്ലേ, ചെ അല്ലേ. ഇനി നമുക്ക് മിസ് വായെഴുതി അല്ലേ, വായെഴുതി ഈ എന്ന ചിഹ്നം ഉപയോഗിക്കാം. എങ്ങനെ റെഡി ചെയ്യുക? ഒന്ന് വായിച്ചേ എല്ലാവരും ചേർത്ത് വായിച്ചേ. ഏ ആ അതെ, ചെവി അല്ലേ, ചെവി. ഓക്കെ, ചെവി. ഐ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചു. നോ, എ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചു. അന്നേരം നിങ്ങൾ വാക്കുകളും എയുടെ ചിഹ്നം ഉപയോഗിച്ചുള്ള വാക്കുകളും എഴുതാനും വായിക്കാനും പഠിച്ചു അല്ലേ. ഇതുപോലെ നിങ്ങൾ വേറെ വാക്കുകൾ എഴുതിയിട്ട് ചേർത്ത് വായിച്ചു നോക്കണം. ഓക്കെ ചിൽഡ്രൻ, അന്നേരം പെട്ടി, ചെടി, ചെവി. ഓക്കെ, ഇത്രയും വാക്കുകൾ, എ കുട്ടിയുള്ള വാക്കുകളും എയുടെ ചിഹ്നം ഉപയോഗിച്ചുള്ള വാക്കുകളുമാണ് നമ്മൾ പഠിച്ചത്. നന്നായി പഠിക്കുക, പിന്നെ ഈ പാഠത്തിൽ പൂരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ചേർന്നുള്ള വാക്കുകളാണ് നിങ്ങൾ കണ്ടുപിടിച്ച് ഫില്ല് പൂരിപ്പിക്കുക. പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ നിഷാ മിസ്സിൻ്റെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, എലി എത്ര കരഞ്ഞാലും പൂച്ച കടിപിടില്ല അല്ലേ. എലി എത്ര കരഞ്ഞാലും പൂച്ച കടിപിടില്ല. ഓക്കെ, അന്നേരം എല്ലാവരും ടെക്സ്റ്റ് നോക്കി എഴുതി എല്ലാം പഠിക്കണം, പുസ്തകം വായിക്കുകയും ചെയ്യണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.